എൻ്റെ പേര് ആദിശങ്കർ. ഞാൻ ചാർലി ബാഹുബലി സിനിമകളിലെ താരമാണ്. ഇങ്ങനെ ആയുർവേദ മെഡിസിൻ വാല്യൂ ഉണ്ട്. ഇവനെ ഇങ്ങനെ രോമം കാല് എല്ലാ ആയുർവേദ മെഡിസിൻ ഇനി വണ്ടിയാണ്. ഏകദേശം ഒരു 100 വർഷത്തോളം പഴക്കമുണ്ട്. തേന്മാവിൻ കൊമ്പത്തെ സിനിമയുടെ വണ്ടിയാണ്. നമ്മൾ 1 ലിറ്റർ പാലിന് ഏകദേശം 6500 രൂപ വിലയുണ്ട്. ഇത് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോമൻ സിനിമയിലെ ഒരു താരം. ഹലോ, AtoZ-ൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോ ഒന്നും ഇടാതിരിക്കുമായിരുന്നു. അതിൻ്റെ കാരണം എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ അടുത്ത ആഴ്ച മുതൽ നമ്മൾ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പത്തനംതിട്ട തട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു ഫാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഫാം എന്ന് പറയുമ്പോൾ സാധാരണ ഈ പശുവിൻ്റെ ഫാം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഈ ഫാം എന്ന് പറഞ്ഞാൽ ഇച്ചിരി വെറൈറ്റിയാണ്. ഇവിടുത്തെ അതിഥികളിൽ പലരും സെലിബ്രിറ്റികളാണ്. അപ്പോൾ നമുക്ക് ഈ ഫാമിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടറിയാം. നമ്മൾ നന്ദന ഫാമിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നന്ദന ഫാമിന്റെ മാനേജറാണ് ഉനീഷ് ചേട്ടൻ. പുള്ളിയാണ് ഇന്ന് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഈ ഫാമിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പുള്ളിയെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമുക്ക് ആദ്യത്തെ അതിഥിയെ പരിചയപ്പെടാം. ഇവന്റെ പേര് അപ്പു എന്നാണ്. ഇവൻ ആളാകെ ചെറുപ്പമാണ്, 1.5 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. എൻ്റെ മെച്ചൂർ പീരീഡ് എന്ന് പറയുന്നത് ഒരു 5 വയസ്സ് 5.5 വയസ്സാണ്. ഇവനെ നമ്മൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നത്. നമ്മുടെ ഇവിടുത്തെ ദേശീയ മൃഗം എന്ന് പറയുന്ന പോലെയൊക്കെ അവിടുത്തെ സംസ്ഥാന മൃഗമാണ്. അപ്പം നമുക്ക് ഇവനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നതിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഇവനെ ബോർഡർ വരെ നടത്തിച്ചിട്ട് 1 മാസത്തോളം എടുത്ത് നടത്തിച്ചിട്ടാണ് ഇവനെ നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുവരുന്നത്. അല്ല, ഇപ്പം ഇവിടുത്തെ കാലാവസ്ഥയെ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലൊക്കെ പൊതുവെ ചൂടാണല്ലോ. ഇവിടുത്തെ കാലാവസ്ഥക്ക് ഇതിന് ഇവിടുത്തെ കാലാവസ്ഥ നമ്മളിത് ഇണക്കി എടുത്തു. നമ്മൾ കൊണ്ടുവന്ന കൊല്ലത്ത് നമുക്കൊരു ട്രെയിനിനുണ്ട് ഷാഫിക്ക. പുള്ളിയുടെ കീഴിൽ നമ്മളൊരു 6 മാസത്തോളം നിർത്തി പുള്ളി ട്രെയിൻ ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. ഇതിന് വലുതാകും പിന്നെ നമ്മുടെ മുകളിലത്തെ ആ ഒരു ഹമ്പുണ്ടല്ലോ, അത് ഒരു മൊത്തത്തിൽ 2 ഹമ്പായിട്ട് വരും. അതൊരു ഇനി ഒരു 3-3.5 വർഷത്തോളം എടുക്കും. പിന്നെ ഇവന്റെ ഫുഡും കാര്യങ്ങളൊക്കെയോ? ഇവന്റെ ഫുഡ് ഇവനിപ്പോ നമ്മള് കൊടുക്കുന്നത് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഫ്ലേക്സ് ചോളം. പിന്നെ ഇവന് വേപ്പില് നമ്മള് ബൾക്കായിട്ട് കോയമ്പത്തൂര് കൊണ്ടുവരിക. നമ്മള് മൂക്ക് കുത്തും. ഇവന് മൂക്ക് കുത്തുന്നത് ഒരു 4 വയസ്സാണ്. 4 വയസ്സായാലേ മൂക്ക് കുത്താൻ നമുക്ക് രാജസ്ഥാനിൽ നാള് വരും. അവിടുന്ന് നാളുണ്ട്, പക്ഷേ കുളിപ്പിക്കോ? അങ്ങനെ നമ്മളൊരു 2 മാസം 3 മാസം കൂടുമ്പോ കുളിപ്പിക്കും. പക്ഷെ വൃത്തിയാണല്ലേ ഇവിടെ എല്ലാം. പ്രത്യേകിച്ച് വാടക കാര്യങ്ങളൊന്നും ഇല്ല. എന്റെ പേരെങ്ങനാ? പേര് അപ്പു. അപ്പു. ഇവനാണ് നമ്മുടെ ആദിശങ്കരൻ. ഇവൻ ഒരു സാധാരണ ഒരു കുതിരയല്ല. ഇവനാണ് നമ്മുടെ ദുൽഖറിനെ ചാർലിക്കകത്ത് അഭിനയിച്ചത്. ചാർലി മാത്രമല്ല, അങ്ങനെ ഒട്ടനവധി സിനിമയിൽ അഭിനയിച്ച ഒരു അഭിനേതാവാണിത്. ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. എന്റെ പേര് ആദിശങ്കർ. ഇവൻ ചാർലി ബാഹുബലി സിനിമകളിലെ താരമാണ്. ഇവനെ ഇവിടെ വന്നിട്ട് ഏകദേശം 10 വർഷത്തോളം ആയി. ഇത് 27-ാമത്തെ കുതിരയാണ് ഇവിടുത്തെ. അപ്പം ഇത്രയും നാളെ ഇവിടെ നിന്നിട്ടുള്ള കുതിരകളി ഇവനാണ് ഏറ്റവും കൂടുതൽ കാലം നിന്ന്. ബാക്കി എല്ലാ ഉള്ള കുതിരകൾ ഒരു 6 മാസത്തേക്ക് നമ്മളെത്തി നമ്മൾ വേറെ കുതിരകളെ എടുക്കും. ഇതിന് ഒരു താരമായതിന്റെ വഴി നമ്മൾ നിർത്തി. ഇതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഫുഡ് നമ്മള് ഫ്ലേക്സ് പിന്നെ ചോളം പിന്നെ ഓട്സ് അത് കൊടുക്കും. പിന്നെ നമ്മള് പുല്ല് ഇങ്ങനെയുള്ള. ഇവന് അസുഖമോ കാര്യങ്ങളോ അങ്ങനെ? അങ്ങനെ ഇടയ്ക്ക് ദഹനത്തിന്റെ പ്രശ്നം വരാറില്ല. അതേ ഉള്ളൊരു അസുഖമായിട്ട് അങ്ങനെ വരാറില്ല. നമ്മള് അതുപോലുള്ള കെയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലേ. ഇത് ഏത് ടൈപ്പാ ഈ കുതിര? ഇത് കത്തിയാർവായി. കത്തിയാർവായി. ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെയോ? 3 ലക്ഷം രൂപ. പിന്നെ ഓരോ ബ്രീഡിംഗ് കാര്യങ്ങളനുസരിച്ച് റേറ്റ് വ്യത്യാസം. ഇവൻ ട്രെയിനിങ്ങോ അങ്ങനെ വല്ലതും എടുത്തിട്ടുണ്ടോ? ട്രെയിൻഡാണല്ലേ. നമുക്ക് ഇവിടെ ഒരു ട്രെയിനറുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ഡാൻസിങ് കുതിര അതിന്റെ ട്രെയിനർ കൊല്ലത്ത. എത്ര വയസ്സുണ്ട് ഇതിന്? ഇവനൊരു 8 വയസ്സ്. 8 വയസ്സ്. ഇതിന്റെ ലൈഫ് സ്പാനും കാര്യങ്ങളും? ഒരു 30 വയസ്സ് 35 വയസ്സ് ലൈഫ് സ്പാൻ ഉണ്ടല്ലേ. ഇതിന് ഈ കാലല്ലേ മറ്റേ ഷൂ പോലുള്ള? അത് ലാടൻ ലാടൻ. അത് അതെപ്പോഴും ഇങ്ങനെ മാറ്റുമോ അങ്ങനെ? എല്ലാ മാസത്തിലും മാറ്റും. മാറ്റണല്ലേ. അല്ല, അപ്പൊ ആളുണ്ട്. ഇതിന് വേദന കാര്യങ്ങളോ ഒന്നുമില്ല? ഒന്നുമില്ല. നമ്മള് ചെരുപ്പിടുന്ന പോലെ ഇവര് ലാടൻ. നമ്മള് ചെരുപ്പ് ഇടുവല്ലോ, അതുപോലെ സേഫ് ആണ്. ലാടൻ ഇത് ഇട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ കുതിര
നമുക്ക് റൈഡോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കുളമ്പ് പെട്ടെന്ന് ഇതാവും, കേടായി, വേദന പോലെ. ആ വേദന പോലെ. കുഴപ്പമൊന്നുമില്ല, പാവമാണ്, പിന്നെ ഇതുവരെ ഒന്നും ചെയ്തൊന്നുമില്ല. ക്യൂട്ടാണ് കാണാൻ ആള്, പിന്നെ സിനിമാ താരം കൂടിയാണ്. നമ്മളെ പൊതുവെ എല്ലായിടത്തും വീട്ടിലെ നമ്മൾ കാറും ബൈക്കും ഒക്കെ കാണുമ്പോൾ ഇവിടിച്ചൊരു വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെയാണ് ഈ കാളവണ്ടി, കുതിരവണ്ടി അങ്ങനത്തെ ഐറ്റങ്ങളാണ്. ഇതെനിക്ക് തോന്നുന്നു പീരങ്കി പോലെ എന്തോ സംഭവമാണ്, നമുക്ക് എന്തുവാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. സംഭവം നമ്മുടെ ബാഹുബലി സിനിമയിൽ നിന്ന് എടുത്തതാണ്, സിനിമയിലെ സെറ്റാണ്. ഏകദേശം ഒരു 150 സെറ്റുണ്ടായിരുന്നു, അതിൽ നിന്ന് ഇവിടുത്തെ ചേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പൊ ഡയറക്റ്റ് അവിടെ ബന്ധപ്പെട്ടോ? ഇത് റെന്റിന് കൊടുക്കുന്നുണ്ടോ? എല്ലാ റെന്റിനും കൊടുക്കുന്നു. ആണല്ലേ? ഇത് കാളവണ്ടിയാണോ? കാളവണ്ടിയാണ്, നമ്മള് കാളയെ കെട്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് വില്ലുവണ്ടിയാണ്, ഏകദേശം ഒരു 100 പഴക്കമുണ്ട്. തേന്മാവിൻ കൊമ്പത്ത് സിനിമയുടെ വണ്ടിയാണ് ഇത്. പണപ്പെട്ടി പറയുന്ന പറയും, അതായത് പണ്ട് നമ്മള് കാട്ടിൽ കൂടെ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അന്ന് കൊള്ളക്കാരും മറ്റുമുണ്ടല്ലോ, അപ്പൊ അത് പൈസ ഒക്കെ സുരക്ഷിതമായിട്ട് വെക്കാൻ വേണ്ടി നമ്മള് ഉപയോഗിക്കുന്നതാണ് പണപ്പെട്ടി പറയുന്നത്. ഇതെല്ലാം അപ്പൊ നമ്മുടെ ലാലേട്ടിന് വന്ന് ശോഭനെ എല്ലാരും ശ്രീഹള്ളിയിലേക്കുള്ള വഴി അടക്കം ഈ വണ്ടിയിലാണ് പോകുന്നത്. ഇത് കാണുമ്പോൾ നൊസ്റ്റാലിയാണ്, കുറെ പേര് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഓടും കേട്ടോ കാളവണ്ടി, എനിക്കൊരു വെറൈറ്റി അനുഭവമായിരുന്നു അത്. അങ്ങനെ അടുത്തതാണ് നോക്കാം. ഇത് തോപ്പ് ഇല്ലാത്ത കുതിരവണ്ടിയാണ്, നമ്മൾ കുതിരയെ കെട്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഇടക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇത് തോപ്പുള്ള കുതിരവണ്ടി, ഇത് തോപ്പില്ലാത്ത കുതിരവണ്ടി, ഇത് തോപ്പുള്ള കുതിരവണ്ടി. ഇത് മൈസൂർ വണ്ടിയാണ്, ഇതാണ് നമ്മൾ റോമൻസിലെ കുതിര വലിക്കുന്ന വണ്ടി. റോമൻ സിനിമ ഇവിടെ ഇപ്പം അംഗങ്ങൾ മാത്രമല്ല എല്ലാവരും സിനിമകളാണല്ലേ? അതെ അതെ അതെ. ഇത് നമ്മളെ ഇത് കുതിരയും നമ്മുടെ ഇതിലുണ്ട്, റോമൻസിലെ കുതിരയും നമ്മുടെ ഇതിലുണ്ട്. ഗ്രിഡർ കാണിക്കാം, ഫാമിലോട്ട് പോകുമ്പോൾ കാണാം. അത് ഈ നമ്മൾ ഈ കുതിരകളെയൊക്കെ ഇങ്ങനെ വിവാഹ ആവശ്യങ്ങൾക്ക് അങ്ങനെ കൊണ്ടുവരുന്നു. ഈ വണ്ടിയും കൊടുക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ഇതിന്റെ റേറ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു 15 അല്ല സ്റ്റാർട്ടിങ്. അപ്പൊ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മള് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, അതിൽ വേണമെങ്കിൽ ചേട്ടനെ ബന്ധപ്പെട്ടാൽ മതി. ഇതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാംസ്റ്റർ, നമുക്ക് സംഭവം ഒന്നും അറിയത്തില്ല, നമുക്ക് യോജിച്ചു നോക്കാം. ഇത് മംഗോളിയൻ കറുപ്പല്ലേ, അതായത് എലിയുടെ വർഗത്തിൽ പെട്ട ഒരു ബ്രീഡാണ്. നിങ്ങൾക്ക് കാണാം ആള് ക്യൂട്ടാണല്ലോ. അതെ അതെ. ഈ വെള്ള കളർ റെയർ ആണോ, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയല്ല. ഇവന്മാരുടെ കാര്യത്തിൽ വെള്ള കളർ റെയർ അല്ല. ഫുഡും കാര്യങ്ങളൊക്കെയോ? ഫുഡ് നമ്മളിപ്പം ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് 90 ഫീഡ്, പിന്നെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. ഇതിന്റെ ഒരെണ്ണത്തിന് എത്ര രൂപയാവും? അങ്ങനെ ഇത് പേര് 2000 റേറ്റ് ഉണ്ട്. ഇതിന് ഒരു ഇവിടെ അവൈലബിൾ ആണോ? ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പൊ ഇവിടെ ബന്ധപ്പെട്ടാ മതി, നമ്മള് ഡിസ്ക്രിപ്ഷൻ എന്തുവാലും നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഇതിന് നമുക്ക് അവാടം പോലെയാണ്, നമുക്ക് ഇനി അകത്തിന് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം, നമുക്ക് അകത്തോട്ട് പോവാം. ഇത് കഴുത, രണ്ടുപേരുടെയും പേര് അമ്മൂന്നേനാണ്. രണ്ടുപേരുടെ പേരും അമ്മൂന്നാണ്. ഇവരെ നമ്മൾ കൊണ്ടുപോയത് ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. ഇപ്പൊ പുതിയതായിട്ട് വന്നു, പുതിയതായിട്ട് വന്നതാണ് ഇവിടെ. അപ്പം ഇവള് പ്രഗ്നന്റ് ആണ്, സമയം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ നമ്മൾ ഈ കേട്ടിട്ടുണ്ട് ഈ കഴുതപ്പാലിനൊക്കെ ഒരുപാട് റേറ്റാന്നൊക്കെ പറയുന്നത് ശരിയാണ്? അതെ അതെ അതെ. നമ്മൾ 1 പാലിന് ഏകദേശം 6500 വിലയുണ്ട്. നമ്മുടെ കോസ്റ്റ്യൂംസ് ഐറ്റംസ് മൊത്തം യൂസ് ചെയ്യുന്നത് ക്രീമൊക്കെ. അതെ അതെ. അല്ല അപ്പൊ ഈ ഒരു ദിവസം നമുക്ക് ഈ 1 പാല് നമുക്ക് ഈ കരുതുന്നു കിട്ടുമോ? 1 കിട്ടില്ല, ഒരു ദിവസം ഒരു 150 പാലേ കിട്ടുള്ളൂ. പിന്നെ ഫ്രിഡ്ജിൽ എത്ര നാള് വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം. എന്ന് വെച്ചാൽ അപ്പൊ 5-6 ഇരിക്കും. 5-6 മാസമല്ല, അതിന് വർഷങ്ങളോളം ഇരിക്കും. അതൊരു പുതിയ അറിവായിരുന്നു, കഴുതപ്പാൽ 1 വരെ ഫ്രിഡ്ജ് വെക്കായിരുന്നു, എനിക്കറിയില്ല. ഒരു പുതിയ അറിവായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെയോ? ഫുഡ് കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നത് തവിടാണ്. തവിട്, തവിടാണ് പ്രധാനമായിട്ടും കൊടുക്കുന്നത്. പിന്നെ പുല്ല് നന്നായിട്ട് കഴുകി. ഇത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ, നമ്മുടെ ഇവിടുത്തെ അമ്പലപ്രാവ് പോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു പ്രാവാണ് ഡയമണ്ട് ഡവ് എന്ന് പറയും. ഡയമണ്ട് ഡവ് അല്ലേ. ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാ? ഇതിന്റെ റേറ്റ് ഇതിനൊരു പേരൊരു 1500 സെയിൽ ചെയ്യാറുണ്ട്. ഇത് കറക്കി കോഴികള്, നമ്മളെ ഇവരും നല്ലൊരു കാവൽക്കാരാണ്. ഇവരെ സൗണ്ട് എന്ന് പറഞ്ഞാല് തീരെ പാമ്പൊന്നും ഇട്ടു കൊടുക്കത്തില്ല.
ഇങ്ങനെ ഈ പീലി ഇവിടുത്തു വന്നത്. അതെ അതെ, ഇത് ശത്രുക്കളെ കാണുമ്പോഴാണ് സാധാരണ, അതായത് പരിചയമില്ലാത്തവരെ കാണുമ്പോൾ. ഇപ്പൊ ഞങ്ങളെ കണ്ടോണ്ടാവും, പരിചയമില്ലാത്തവരെ കാണുമ്പോ ഇങ്ങനെ വിളർച്ച നിൽക്കും. ഇത് മെയിലും ഫീമെയിലും ഉണ്ടോ? മെയിലും ഫീമെയിലും, മെയിൽ ഇങ്ങനെ വിരിക്കാറില്ല, അല്ല ഫീമെയിൽ ഇങ്ങനെ വിരിക്കാറില്ല, മെയിലാണ് വിരിക്കാറ്. അത് ഫീമെയിൽ ആ വെള്ള അല്ലേ? അത് മെയിലാണ്. അത് മെയിലാണ്. ഇപ്പൊ വിരിക്കാറിങ്ങനെ നിൽക്കുകയാണ്. ഫീമെയിൽ നമുക്ക് പുറമേ പോയി. ഓഹോ, ഇതിന്റെ ഗുണം വേറെ ഗുണമല്ലോ? മുട്ടയോ കാര്യങ്ങളോ? ഇറച്ചി എല്ലാം നല്ല ഡിമാൻഡുള്ള, നമ്മള് ക്രിസ്മസ് സമയത്തൊക്കെ നല്ല ഡിമാൻഡ് ഇറച്ചിക്ക്. ആവശ്യക്കാരിങ്ങനെ ഒരു മൂന്നാല് മാസം മുമ്പ് ബുക്ക് ചെയ്തിടാറുണ്ട് ഇറച്ചിക്ക്. ആണല്ലേ, ഇവിടെ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഇതിന്റെ കുഞ്ഞുങ്ങൾ നമ്മള് കൊടുക്കാറുണ്ട്. ഇതിന്റെ കുഞ്ഞുങ്ങളാ കിടക്കുന്നത്. ഞാൻ ഉണ്ടല്ലോ ഇവിടെ കേര് വന്നപ്പോൾ തന്ന കണ്ട കാഴ്ചയാണിത്. ഇനിയും കാണാത്തൊരു വെറൈറ്റിയാണ്. നമ്മുടെ ഓട്ടോയിൽ ഒരു കുമുത് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം. വേറൊരു ഫാമിലി ഞാൻ ഇതുപോലെ, ഫാമിലി എന്നല്ല, ഞാൻ എങ്ങും ഇതുപോലെ കണ്ടിട്ടില്ല. നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം അതെങ്ങനെ സംഭവിച്ചതെന്ന്. ഇത് റോഡരികിൽ ഉപേക്ഷിച്ച് വരുന്ന ഒരു ഓട്ടോറിക്ഷയാണ്. ഇവിടുത്തെ ചേട്ടൻ്റെ വണ്ടികളോടൊക്കെ ഉള്ള ഒരു ഇഷ്ടം കാരണം ഇതിങ്ങനെ നശിച്ചു പോകണ്ടാന്ന് കരുതി നമ്മുടെ ഫാമിലിത്തേക്ക് ഒരു കിളിക്കൂടാക്കി നമ്മൾ മാറ്റിയെടുത്തു. നല്ല കോസ്റ്റായി. ഏകദേശം ഈ ഓട്ടോറിക്ഷ വർക്ക് ചെയ്യാനായിട്ട്, അതായത് കണ്ടീഷൻ ആക്കാനായിട്ട് നമുക്ക് ഇത്രയും റേറ്റ് ആയില്ലായിരുന്നു. ഇതിനകത്ത് ഒന്നിനെ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ ഇതിൻ്റെ അകത്ത് പേരസംഖ്യത്ത് കിടന്നുകൊണ്ടിരുന്നില്ല. പിന്നെ നമ്മള് ഇച്ചിരി ഒരു വർക്കിന് വേണ്ടി, മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടി അവമാനെ മാറ്റി വെച്ചേക്കും. എത്ര രൂപയാണ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാൻ? ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഏകദേശം ഒരു 15 രൂപയല്ലേ, 15 രൂപയല്ലേ. ആണല്ലേ, നമ്മളാരും വിചാരിക്കാത്ത രീതിയിലാണ് പുള്ളിയുടെ ഐഡിയ. പുള്ളിയൊരു വണ്ടി സ്നേഹിയും കൂടെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ തോന്നിയത്. നമുക്കാർക്കും വഴിയായിരിക്കും ഒരു വണ്ടി കിടന്നാൽ ഇങ്ങനെ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. ഞാനെങ്ങും കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ കാണുന്നത്. ചെമ്മരിയാടെന്നാണ് പേരെങ്കിലും ഒരു വെറൈറ്റിയാണ് മുഖവും എല്ലാം. എങ്ങും ഒരു ഫാമിലി ഞാൻ കണ്ടിട്ടില്ല ഇതിനെ. ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചാൽ എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് ചെമ്മരിയാട്, അക്കൂ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ബെണ്ണൂർ എന്ന് പറയും. അതായത് കർണാടകയിലെ ബെണ്ണൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നാണ് നമ്മളിതിനെ കൊണ്ടുവന്നത്. അപ്പം ബെണ്ണൂർ ഷീപ്പ് എന്നാണ് ഇവനെ പറയുന്നത്. ഇതിൻ്റെ ബ്രീഡ് ബെണ്ണൂർ ഷീപ്പ് എന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ടൈമിൽ നല്ല രോമം ഉണ്ടായിരുന്നു. കാല് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നമ്മൾ പിന്നെ ഡെയിലി അല്ല, വീക്ക്, എല്ലാ വീക്കിലും നമ്മളെ രോമം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഗ്രൂമിങ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതാണ് ഇവർ ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത്. ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെയോ? റേറ്റ് ഇവന് ഏകദേശം ഒരു 30,000 രൂപ, 35,000 രൂപ റേറ്റ് ഉണ്ട്. നാളെ ക്യൂട്ടല്ലയോ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത്, അടിപൊളിയാണ്. അതാണ് നമുക്ക് അടുത്ത നമുക്ക് പ്രാവുകളെ പരിചയപ്പെടാം. വേണ്ട, എന്തെങ്കിലും ഒരെണ്ണം എടുത്തു വെച്ച് തന്നെ ചേട്ടൻ. പാവമാണ്, നല്ല രസമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ചറിയാം. ഇത് പാൻഡിൽ പി ജി എന്ന് പറയും. അതായത് നമ്മൾ ആട്ടപ്രാവ് എന്നൊക്കെ പറയുന്ന ബ്രീഡാണ്. ഇത് നമ്മള് ഉണ്ടായിരുന്നു പ്രാവ്, ചിറാസ്, മുജി, പിന്നെ അങ്ങനെ പറയുന്ന ബ്രീഡൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പാൻഡലിനെ മാത്രം വളർത്തുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വന്നുകൊണ്ട് ഇപ്പം നമുക്ക് പാൻഡിൽ പി ജി മാത്രമേ ഉള്ളൂ. നാടൻ പ്രാവ് കുറച്ചുണ്ട്. ആൾ പേടിച്ചിരിക്കുമെന്നോ? നമുക്ക് വിട്ടേക്കാം, കയ്യിൽ നിന്ന് വിറയ്ക്കുന്ന പോലെ നമുക്ക് ഏട്ടനെ കൊടുക്കാം. പിന്നെ ഇത് ഇവൻ്റെ മാർക്കിങ്, അതായത് ഇതിന് ഡിമാൻഡ് കൂടുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന്, ഇതിപ്പോൾ ഇന്ത്യൻ ഫാൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് കൂടുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന്, ചെയിനിൻ്റെ ക്വാളിറ്റി. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡിങ് ഉണ്ട് ഇവർക്ക്. അതായത് ഈ കഴുത്ത് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന മാതിരി ലക്ഷണങ്ങളാണ്. ആ ക്വാളിറ്റി അതില ഇവിടെ ക്വാളിറ്റി ഇരിക്കും. ഇനി നമ്മളെ ഏതൊരു പേരിനെ എടുത്താലും ബോഡി വെയിറ്റ് മസ്റ്റാണ്. നമ്മൾ ബോഡി വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനല്ലേ. ഇവിടെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഗിനിക്കോഴിയുടെ കുഞ്ഞുങ്ങളാണ്. ഏകദേശം ഇതിപ്പോ ഒരു 2 ആഴ്ചയോളം പ്രായമായി. അപ്പം ഇത് നമ്മൾ ഗിനിക്കോഴിയെ ഇൻകുബേറ്റർ വെച്ച് വിരിച്ചിട്ട് നമ്മൾ ബ്രൂഡിങ് ഇട്ടേക്കും. അവര് എത്ര നാളിങ്ങനെ ചെയ്യണം? ഇത് നമ്മളിപ്പം ഒരു 2-3 ദിവസത്തോടെ ചെയ്തിട്ട് നിർത്തും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണമുണ്ടോ? ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ അടക്കോഴികളിൽ വെക്കാത്ത മുട്ട, അതായത് ഇൻകുബേറ്റർ വെച്ച് വിരിച്ചിറക്കുന്ന മുട്ടയെല്ലാം നമ്മളിങ്ങനെ കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ചെത്തും. ഇവിടുത്തെ കാഴ്ചകളെല്ലാം വേണം നമുക്ക് ഇനി അടുത്ത ആളെ കാണാം. ഇവിടെ പറ്റുന്നതെന്ന് പറഞ്ഞ ഇമുവാണ്. അപ്പം നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട, ആൾക്കാർക്ക് വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞാൽ പിന്നെ വലിപ്പമുള്ള പറക്കാത്ത പക്ഷികൾ വലിപ്പമുള്ള പേരാണ് ഇമു. അപ്പൊ അത് ഫ്രണ്ട്ലിയാ, നമുക്ക് കേറാം.
ചേട്ടാ ഇവിടെ മുന്നേ കണ്ടപ്പോഴാണേ ഇവനെ എന്തോ നീ കെട്ടിയിട്ടേക്കുന്നത്. ഇവനെ കെട്ടിയിട്ടേക്കുന്നത് ഇവന്മാര് പ്രശ്നമില്ല, ശിവൻ പ്രശ്നക്കാരൻ ആ ഒരു ഇതുണ്ട്. ഓസ്ട്രേലിയയുടെ പക്ഷിയാണ് ഇങ്ങനെ ആയുർവേദം മെഡിസിൻ വാല്യൂ ഉണ്ട്. ഇവനെ ഇങ്ങനെ രോമം കാല് എല്ലാ ആയുർവേദം മെഡിസിൻ കുഞ്ഞുങ്ങൾക്ക് ഏകദേശം ഒരു 25,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇവനെ എവിടുന്നാ മേടിക്കുന്നത്? ഇവനെ നമ്മള് അല്ലെ ഇവനെ ഇപ്പൊ നമ്മള് ഇവിടെ ഇൻക്യുബേറ്ററിൽ വിരിച്ചറിയാതെ മുട്ട എന്ന് പറഞ്ഞാൽ നമ്മള് ഇൻക്യുബേറ്ററിൽ വെക്കുമ്പോ വിരിയാൻ ആക്ടിവിറ്റി വളരെ കുറവാണ്, വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളൊരു 50 മുട്ട ഒക്കെ വെക്കുമ്പോ നമുക്കൊരു 4 മുട്ട 5 മുട്ട ഒക്കെ വിരിഞ്ഞു കിട്ടുന്നത്. നമ്മൾ പൊതുവെ ഇവരെ കണ്ടാൽ വിചാരിക്കും ഭയങ്കര എന്ത് പറഞ്ഞ ഡേഞ്ചറസ് ആണ്, പക്ഷെ ഹൈറ്റ് ഉടനെ ഉള്ളു പാവങ്ങളാണ്. നോക്കട്ടെ ഒന്ന് തൊട്ട് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവർ കൊത്താൻ വരുമെന്ന് അതല്ലേ ഒരു പേരെന്തോ ഇവന്റെ ഇവർക്ക് പേരിട്ടേക്കുന്ന അക്കു അപ്പു. അക്കു അപ്പു അല്ലേ. ഇത് പോണി കുതിര. കുതിരകളി ഏറ്റവും ഹൈറ്റ് കുറഞ്ഞതും വെയിറ്റ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു ബ്രീഡാണ്. നമ്മൾ മെയിനായിട്ട് കുതിര കൊണ്ട് വലിക്കാണ് ഇവനെ യൂസ് ചെയ്യുന്നത്. ഇത് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവൻ റോമൻ സിനിമയിൽ ഒരു താരം. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ സാധാ മൃഗങ്ങളല്ല ഇവരെല്ലാം സെലിബ്രിറ്റികളാണ്. ഞാൻ ആദ്യം കള്ളം പറഞ്ഞാലും മനസ്സിലായില്ലയോ. അപ്പോൾ ഇവൻ്റെ ഇവനെ നോക്കാൻ നമുക്ക് വലിയ ചിലവ് കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും നമുക്ക് ഫീഡ് കോസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇവന് കൊടുക്കുന്ന കുതിരയ്ക്ക് കൊടുക്കുന്ന ഫുഡ് തന്നെ. ഇവനിങ്ങനെ ഫ്രണ്ട്ലി ആണോ അതോ അഗ്രസീവ് ആണോ? ഫ്രണ്ട്ലി ആണ്. പിന്നെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ആര് ഫുഡ് എടുക്കുന്ന സമയത്ത് അടുത്ത് പോകുന്ന ഒരു കുതിരകൾക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലേ. അപ്പൊ അടുത്തോട്ട് പോകണ്ടേ. അപ്പൊ ഞങ്ങൾ അടുത്തോട്ട് പോകുന്നില്ല. അപ്പൊ അതാണ് ഇവന്റെ വിശേഷങ്ങള്. അപ്പൊ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഉറപ്പായിട്ടും പിന്നെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തേക്കാം. വരണമെന്നുണ്ടെങ്കിൽ എന്തുമായാലും അത് നോക്കി ഇങ്ങോട്ട് വരാം. പിന്നെ ദുൽഖർ സൽമാന്റെ കൂടെ അഭിനയിച്ച കുതിരയാണ്, അതിന്റെ കൂടെ ഒക്കെ ഒരു റൈഡ് പോകാൻ ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ടും ഇവിടെ വരണം. കാരണം നിങ്ങൾക്ക് പറ്റുന്നേ ഉള്ളൂ. 100 രൂപ കൊടുത്താൽ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് റൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെന്തോ പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ എന്തുമായാലും ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുമായിരുന്നു. വരാൻ ആവശ്യമുള്ളവർ എന്തുമായാലും അത് നോക്കി വരിക. ഇതാണ് നമ്മളെ നന്ദന ട്രാവൽസിന്റെ നന്ദന ഫാമിന്റെ ഓണറായ ചിക്കു ചേട്ടൻ. ഇതാണ് പുള്ളിയുടെ മകനാണ്, പേര് പറഞ്ഞു നന്ദകിഷോർ ആണ്. ഇവർ രണ്ടുപേരെയാണ്. ചേട്ടന് ഇതിന് പുറമെ ഒരു ട്രാവൽസും ഉണ്ട്, നന്ദന ട്രാവൽസ്. ചേട്ടാ ഇവിടെ സാധാ ഫാമിൽ കാണുന്നതിനെ കാട്ടി ഇവിടെ എല്ലാം ഇച്ചിരി വെറൈറ്റി ആണ്. ചേട്ടൻ അപ്പം ഇതൊക്കെയുള്ള ഐഡിയ എവിടുന്ന് സ്വന്തമായിട്ട്? ഇത് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു മിനി സൂ ആക്കണം എന്നുള്ള രീതിയിലൊന്നും അല്ല തുടങ്ങിയത്, അങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ല. എൻ്റെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ ചെറിയ കുറച്ച് അനിമൽസിനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു തുടങ്ങി. അതല്ലേ പിന്നെ പിന്നെ പെതുക്കെ പെതുക്കെ കുതിരയായിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നെ കുതിര വണ്ടികൾ പലതരത്തിലുള്ള വില്ല വണ്ടി ഇങ്ങനെയുള്ള ടൈപ്പിലെ വണ്ടികളൊക്കെ വാങ്ങിച്ചു. അതിൽ നിന്ന് പിന്നെ പെതുക്കെ പെതുക്കെ ഓരോ മൃഗങ്ങളെ കൊണ്ടുവന്നു. പിന്നെ ഒരു ചെറിയൊരു കാഴ്ച ബംഗ്ലാവ് ആണെന്ന് നമുക്കൂടെ തോന്നിയപ്പോൾ ആൾക്കാരൊക്കെ ഓപ്പൺ ആക്കി കൊടുത്തു. ഏകദേശം എനിക്കൊന്നും ഇപ്പോൾ ഒരു 1 മന്ത് ആകുന്നതേ ഉള്ളൂ ഇത് ഓപ്പൺ ആക്കി കൊടുത്തിട്ട്. അല്ലെങ്കിലെ അതെ അതെ 3 വർഷത്തോളമായി നമ്മളിപ്പം ഒരു പാഷൻ പോലെ ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് അത്രയും വർഷത്തോളമായി. അപ്പം ആൾക്കാർക്ക് വിസിറ്റ് ചെയ്യാനുള്ളത് തുറന്നു കൊടുത്തിട്ട് ഇപ്പം ഏകദേശം ഒരു 1 മന്ത് ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഈ കോവിഡ് കാലമൊക്കെ ആയതുകൊണ്ടേ ചിലവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. ചേട്ടാ നോക്കി നടത്താൻ എന്തെങ്കിലും പാടോ? നോക്കി നടത്താൻ പാടേ ഉള്ളൂ. ഒരു ദിവസം ഏകദേശം ഒരു 1,500 രൂപ 2,000 രൂപയോളം നമുക്ക് ഫുഡിന് ചിലവ് വരുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ജോലിക്കാരുടെ ശമ്പളം അതെല്ലാം വേറെ ആവുന്നുണ്ട്. ഉണ്ടല്ലേ. പിന്നെ കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയായാലും ഇതൊരു ഹോബി എന്നുള്ള രീതിയിൽ ഇതൊരു ബിസിനസ് പർപ്പസിലല്ല സത്യത്തിൽ ഞാൻ ഈ ഫാം കൊണ്ടുവന്നത്. ഓഹോ. അപ്പൊ ഇവിടുത്തെ ഫ്രീ വിസിറ്റിംഗ് തന്നെ ഫ്രീ വിസിറ്റിംഗ് ആണ്, നമ്മളെ പേയ്മെന്റ് ഒന്നും വാങ്ങില്ല. പിന്നെ ഇപ്പൊ ഈ ഹോർസ് റൈഡിങ് ഇങ്ങനെയുള്ള സംഭവത്തിന് മാത്രമേ നമ്മൾ പെർ ഹെഡിന് 100 രൂപ വെച്ച് വാങ്ങിക്കുന്നു. അപ്പോൾ ആർക്കും എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഫാം വിസിറ്റ് ചെയ്യാം, അതിന് യാതൊരു വിധത്തിലുള്ള ഫീസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയാണല്ലേ. പിന്നെ ചേട്ടാ ഇനി അടുത്തതായിട്ട് ഇവിടെ എന്തെങ്കിലും മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അടുത്തതായിട്ട് ഇനിയും പല സാധനങ്ങൾ ഓരോ സാധനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് പ്രശ്നങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് എല്ലാം പല സ്ഥലത്തും ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതല്ലേ. ഇനിയിപ്പം ഇഗ്വാന വരാനുണ്ട്, പിന്നെ പേഷ്യൻ്റായിട്ട് ഇപ്പം വന്നു ഈ ഇടയ്ക്ക് വന്നു വന്നു, പിന്നെ ഒരു കഴുത കൂടി ഇപ്പം വന്നിട്ടുണ്ട്. അതിലുണ്ട് പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. ഏകദേശം ഒരു 3 വീക്സിനാവും ഡെലിവറി ഉണ്ടാവും. അങ്ങനെ പല ഐറ്റംസും ഉണ്ട്, ഇനിയിപ്പം വരാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു ആനയെ വാങ്ങിക്കണമെന്ന് ആഗ്രഹം ആരുമുണ്ടല്ലോ. ഇപ്പോഴത്തെ ഈ ആനയുടെ ഈ പേപ്പർ വർക്കുകളൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് അത് നടക്കത്തില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ഇതൊക്കെ ഇതെല്ലാം മാറിക്കഴിഞ്ഞ് റെഡി ആവുകയാണെങ്കിൽ നമുക്കതൊന്നും വാങ്ങിക്കണം.
എന്തായാലും ഇനി ഫാം എന്തായാലും മുകളിലോട്ട് കൊണ്ടുപോകാനേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കീപ്പോട്ട് കൊണ്ടുപോകാൻ എന്തായാലും ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് പിള്ളേർ ഇവിടെ അതെല്ലാം സെറ്റ് ചെയ്ത് വരും. അതിൻ്റെ എല്ലാം കൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈസൻസ് കാര്യങ്ങളെല്ലാം വേണം, അതൊന്ന് വെയിറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഗവി ട്രിപ്പ് കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ പിന്നെ ആൾക്കാരെ ഗവിക്ക് കൊണ്ടുപോകും, അടവി കൊണ്ടുപോയി അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പം ടോട്ടലി രണ്ടു വർഷമായിട്ട് എല്ലാം ബ്ലോക്കായി കിടക്കുകയാണ്, കോവിഡ് പ്രശ്നങ്ങളായതുകൊണ്ട്. ഇനി ഇതെല്ലാം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം സക്സസ് ആകുമെന്ന്. ചേട്ടാ, ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇത് കണ്ട് ചിലപ്പോൾ ഫാം തുടങ്ങണമെന്ന് ഒരാഗ്രഹം വന്ന ചേട്ടൻ എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളോ കൊടുക്കാനുണ്ട്? നമ്മൾ എന്ത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമ്മളും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആവണം. നമ്മൾ കയറി കസര ഇരുന്ന് കറങ്ങിക്കൊടുത്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. ഞാനും വെളുപ്പിന് ഇതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റാമിനകത്ത് കയറി എല്ലാ ജോലിയും ചെയ്ത് ജോലിക്കാരുടെ ഒപ്പം എല്ലാം ചെയ്ത് സഹായിച്ച് ഞാനും ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരു ആരോഗ്യം ഇപ്പോൾ കുതിര വാങ്ങിച്ചു, കുതിര വാങ്ങിക്കുകയാണെങ്കിൽ ആ കുതിരയെപ്പറ്റി എല്ലാം പഠിച്ചതിന് ശേഷം മാത്രമേ വാങ്ങിക്കാവൂ. ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് വാങ്ങിച്ചിട്ട് നാളെ ഉപേക്ഷിക്കുന്ന രീതി ആവരുത്. ഏത് സാധനത്തിനെ വാങ്ങിച്ചാലും അല്ലെങ്കിൽ ഒരു പശുവിനെ വാങ്ങിച്ചാലും നമ്മളെ കൊണ്ട് അത് കറക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ. അല്ല, ജോലിക്കാരെ ആശ്രയിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല. നമ്മളിവിടെ ഇതിനകത്ത് മെനക്കെടാമെങ്കിൽ എല്ലാ ഫാമും സക്സസ് ആവും, എല്ലാം നല്ല ലാഭകരമായിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നന്ദന ഫാമിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ചേട്ടൻ്റെ വിലയേറിയ സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന് നന്ദി. അപ്പോൾ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമ്മളിവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളും എല്ലാം കണ്ടു. അതാണ് ഇവിടെ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഇവിടെ സ്വർഗ്ഗമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തുപോലൊരു അവസരം കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. നമ്മളിതുപോലെ വേറെ കിടിലം വീഡിയോസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ഗുഡ് ബൈ.